ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. വളരെ ശക്തമായ ചില വിമർശനങ്ങൾ, പരീശന്മാരെക്കുറിച്ച് ക്രിസ്തു ഉന്നയിക്കുകയാണ് ഈ വേദഭാഗത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കട്ടെ. ഈ വേദഭാഗത്തു നിന്ന് തികച്ചും കാലിക പ്രസക്തമായ ഒരു ധ്യാന ചിന്തയാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. വഴക്കുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം സഭയുടെ ഉള്ളിൽ തന്നെ കലുഷിതമാകുന്ന അന്തരീക്ഷത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പശ്ചാത്തലം ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. സത്യമെന്ത്, നീതി എന്ത് എന്നുള്ള ഒരു അന്വേഷണത്തിനുള്ള മുതിരലല്ല ഇവിടെ നടത്തുന്നത്. അതിനേക്കാളുപരി കലഹങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രത്യേകിച്ച് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന വിശ്വാസരാഹിത്യത്തിന് ഒരു ഉത്തരമായിട്ട്, ചില സംശയങ്ങൾക്ക് ഒരു ഉത്തരമായിട്ട് ഈ വേദഭാഗത്തെ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ഈ വേദഭാഗത്തെ നമുക്കൊന്ന് കാണാം. വളരെ ശക്തമായ ചില പരാതികൾ ക്രിസ്തു പരീശന്മാരെക്കുറിച്ച് ഈ വേദഭാഗത്ത് ഉന്നയിക്കുന്നതായിട്ട് കാണുന്നു. 5 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ക്രിസ്തു ഇവരെക്കുറിച്ച് ഈ വേദഭാഗത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമതായി ക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, അവരുടെ പ്രവൃത്തികൾ അവർ പറയുന്നതല്ലാതെ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ക്രിസ്തു പറയുക. പരീശന്മാരെക്കുറിച്ച് യേശു പറയുന്നു, അവർ പറയുന്നതല്ലാതെ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്നില്ല എന്ന്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് ഇത് സത്യം എന്ന് തോന്നാം. പല വ്യക്തികളും, പ്രത്യേകിച്ച് പല പൗരോഹിത്യ ശ്രേണികളിൽ നിലനിൽക്കുന്ന ഉൾപ്പെടുന്ന ആളുകളും പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അപ്രകാരം പ്രവർത്തിക്കുന്നത്? പ്രത്യേകിച്ച് പുരോഹിതൻ എന്ന് പറഞ്ഞ ഒരു വിളിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ, ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക്, ദൗത്യത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചാൽ, ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുക, ദൈവത്തിൻ്റെ വാക്കുകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാത്തത്? ഇതിനെ 2 തലത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1, അവർ പറയുന്നത്. 2, അവർ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തേത് നോക്കാം, എന്താണ് അവർ പറയുന്നത്? ഒരു പുരോഹിതൻ എന്താണ് പറയുന്നത്? ഒരു പുരോഹിതൻ പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ഒരു പുരോഹിതൻ്റെ നാവിൽ നിന്ന് പുറത്തു വരേണ്ടത്. ദൈവത്തിൻ്റെ ശബ്ദമാണ് ഒരു പുരോഹിതൻ, ഒരു പരീശൻ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തി ആ വാക്കുകൾ പോലെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം എന്ത് ആ വ്യക്തിയിലൂടെ തന്നെ സംസാരിക്കുന്നുവോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമാണോ, അതോ അദ്ദേഹം വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണോ, ഇതെല്ലാം നാം കണ്ടെത്തേണ്ടതുണ്ട്. 2, ക്രിസ്തു പരീശനെക്കുറിച്ച് പറയുന്ന പരാതി ഇതാണ്, അവർ ഘനമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരലുകൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. ജനങ്ങളുടെ പുറത്ത് വലിയ ഭാരങ്ങൾ അവർ കെട്ടിവെക്കുന്നു, പക്ഷേ ഒരു വിരലുകൊണ്ട് പോലും അവയെ തൊടുവാനായിട്ട് അവർക്ക് മനസ്സില്ല. മറ്റുള്ളവരുടെ തോളിൽ ഭാരങ്ങൾ വയ്ക്കുന്ന സ്വഭാവമുള്ളവരായി പരീശന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ 2 പരാതി. പക്ഷേ അവർക്കോ സ്വയം ഭാരം വഹിക്കുവാനായിട്ട് സാധിക്കുന്നുമില്ല. ഒരു പുരോഹിതനെ ദൈവം വിളിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു താൻ ചെയ്ത അതേ ദൗത്യം ഇന്ന് ഭൂമിയിൽ നിവർത്തിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു എന്താണ് ചെയ്തത്? മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ഭാരവും സ്വന്തം തോളിൽ വഹിച്ചു, സ്വന്തം ശരീരത്തിൽ വഹിച്ചു. കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭാരം വഹിക്കാം, നിങ്ങളുടെ നുഖം, നിങ്ങളുടെ ഭാരം നിങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താം, തുടങ്ങിയ വാക്കുകളാണ് ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് എന്നോർക്കുക.
അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് വ്യക്തിപരമായി ഇടപെടുകയാണ്. മറ്റുള്ളവരുടെ ഭാരം വഹിക്കാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പുരോഹിതൻ. ക്രിസ്തു താൻ മനുഷ്യൻ്റെ ഭാരം വഹിക്കുന്ന വ്യക്തിയായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നുവെങ്കിൽ, അത് ക്രിസ്തു സമൂഹത്തിന് താൻ തന്നെ ചെയ്തു കാണിച്ചു കൊടുത്തുവെങ്കിൽ, അതേ ദൗത്യവും ഉത്തരവാദിത്വവുമാണ് ഓരോ പുരോഹിതനും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്, ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിതൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഞാൻ എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ അധപ്പതിച്ചിരിക്കുന്നു, ദൈവം വിളിച്ച വിളിയിൽ നിന്ന് ഏറ്റവും അകന്നു പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതേ സഹോദരങ്ങളെ, ഭാരം വഹിക്കാൻ വിളിക്കപ്പെട്ടവൻ, ഭാരം മറ്റുള്ളവൻ്റെ ഭാരം കൂടെ വഹിക്കാൻ വിളിക്കപ്പെട്ടവൻ, സ്വന്തം ഭാരം കൂടെ മറ്റുള്ളവരെ കൊണ്ട് വഹിപ്പിക്കുന്ന അനുഭവം, ദൈവം എന്ത് ലക്ഷ്യം വെച്ചുവോ അതിനു നേരെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ളവരായി ഞാനും എന്നെ പോലെയുള്ളവരും രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സങ്കടകരമായ ഒരു വീഴ്ചയാണ് എന്ന് ക്രിസ്തു ഇവിടെ പരാതി പറയുന്നു. മൂന്നാമതായിട്ട് എന്ത് കുറവാണ്, എന്ത് പരാതിയാണ് പരീശനെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനായിട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ പരാതിയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയല്ല ക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതികൾ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു. അത് മറ്റൊരാൾ കാണാനോ മറ്റൊരാൾ അറിയാനോ വേണ്ടിയല്ല ക്രിസ്തു ചെയ്തത്. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ സ്വാഭാവികമായും മറ്റുള്ളവരിലേക്ക് പകരപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇതുതന്നെയാണ് ഒരു പൗരോഹിത്യ ശ്രേണിയിലെത്തിയിരിക്കുന്ന എൻ്റെയും എന്നെ പോലെയുള്ളവരുടെയും വിളി എന്നുള്ളത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ തന്നെ ആ വ്യക്തികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നാം അത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് തിരിച്ചറിയണം. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും ഇന്ന് ആരാധനകൾ, കൂദാശകൾ, ഇതൊക്കെ വളരെ മനോഹരമാക്കാൻ ഞങ്ങളെ പോലെയുള്ള വൈദികർ, ഞങ്ങളൊക്കെ, ഞാൻ ഉൾപ്പെടെ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് മനോഹാരിതയുള്ളതാക്കുമ്പോൾ മറ്റുള്ളവരത് കാണുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും വേണ്ടിയിട്ട് നിശ്ചയമായിട്ടും ഞാൻ ഉൾപ്പെടെ ശ്രമിക്കാറുണ്ട്. പക്ഷേ കർത്താവ് ഇവിടെ ഒരു വിമർശനം ഉന്നയിക്കുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ ആരാധന അർപ്പിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ നല്ല ട്യൂണിൽ ആരാധന അർപ്പിക്കുക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീ നല്ല തൊങ്ങലുകളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊന്നുമല്ല പ്രധാനം. മറിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ അർത്ഥവും ആന്തരിക തലവും ഉൾക്കൊണ്ടുകൊണ്ട് നീ അത് ചെയ്യുക. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് അതിൻ്റെ പൂർണ്ണമായ അർപ്പണബോധത്തോടുകൂടി ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അതിനകത്തെ തലം. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയല്ല, ചെയ്യുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ഇതാണ് പൗരോഹിത്യത്തിൻ്റെ വിളിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്നത് നാം തിരിച്ചറിയണം. നാലാമതായി ക്രിസ്തു പരീശനെക്കുറിച്ച് പറയുന്ന ശക്തമായ ഒരു പരാതിയുണ്ട്. എന്താണ്? അവർ തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങലുകൾ വലുതാക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രധാരണ രീതിയിലും മറ്റും അവർ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, കാലികമായി നാം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നല്ല കുപ്പായങ്ങൾ ധരിച്ച്, നല്ല തൊങ്ങലുകളുള്ള വസ്ത്രം ധരിച്ച്, നല്ല നല്ല കാപ്പാകളൊക്കെ ഇട്ട്, തീർച്ചയായിട്ടും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാപ്പാകളൊക്കെ ഇട്ട്. ഈ അടുത്ത ദിവസം ഞാൻ ഒരു ദേവാലയത്തിൽ ആരാധന അർപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു കാപ്പ അവിടെ ഉള്ള അവിടുത്തെ കപ്പ്യാർ എനിക്ക് എടുത്തു തന്നു. ഇടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കപ്പ്യാർ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് 100,000 രൂപയുടെ കാപ്പയാണെന്ന് എന്നോട് പറഞ്ഞു. 100,000 രൂപ വിലയുള്ള കാപ്പ. എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഇതിടാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് അങ്ങ് മാറ്റി വെച്ചേര്, എനിക്ക് വേറെ സാധാരണ കാപ്പ വല്ലതും തന്നാൽ മതിയെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടതായിട്ട് തോന്നി. ഞാൻ പറഞ്ഞത് തൊങ്ങലുകൾക്ക് വീതി കൂട്ടുകയും കുപ്പായങ്ങൾക്ക് നീളം കൂട്ടുകയും അലങ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു, അതിനൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു, ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു തലമാണ് എന്ന് ക്രിസ്തു ഒരു പരാതിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. വീണ്ടും അഞ്ചാമതായി പരീശനെക്കുറിച്ച് ക്രിസ്തു പറയുന്ന ഒരു പരാതി ഇതാണ്, നിങ്ങളോ പള്ളികളിലും അങ്ങാടിയിലും പ്രധാന സ്ഥലവും മുഖ്യാസനവും വന്ദനവും ആഗ്രഹിക്കുന്നു, മനുഷ്യർ നിങ്ങളെ റബ്ബി എന്ന് വിളിക്കുന്നതും നിങ്ങൾക്ക് പ്രിയമാകുന്നു എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർ വീണു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക്, മറ്റുള്ളവരാൽ റബ്ബി എന്ന് വിളിക്കപ്പെടുവാൻ, മറ്റുള്ളവരാൽ പുരോഹിതൻ എന്ന് വിളിക്കപ്പെടുവാൻ,
മറ്റുള്ളവരാൽ ശ്രേഷ്ഠൻ എന്നെണ്ണപ്പെടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വീഴ്ചയാണ്, ഒരു അപകടമാണ്, ഒരു പരാജയമാണ് എന്നുള്ളത് ക്രിസ്തു ഇവിടെ പറഞ്ഞുകയാണ്, വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, സത്യത്തിൽ ഈ തരത്തിലുള്ള സ്വഭാവങ്ങളും ഈ തരത്തിലുള്ള വീഴ്ചകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് മാത്രമല്ല ക്രിസ്തു പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ 23-ാം അധ്യായം മുഴുവനും പരീശന്മാരെ പറ്റിയുള്ള 100 കണക്കിന് പരാതികൾ കൊണ്ട് ക്രിസ്തു നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ, പരീശന്മാർ, പുരോഹിതന്മാർ നിശ്ചയമായിട്ടും വളരെ വിമർശനത്തോടെ, വളരെ കുംഭസാരത്തിൻ്റെതായിട്ടുള്ള ഭാവത്തോടെ, അനുതാപത്തോടെ ഞങ്ങളെ തന്നെ ഒന്ന് കാണുകയും ഞങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കി വായിക്കുകയും ചെയ്യേണ്ട ഒരു വേദഭാഗമാണ് ഇത് എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്താനും ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ തലങ്ങളിൽ ഞാൻ ഈ തരത്തിലുള്ള വീഴ്ചകളിലേക്ക് വീണുപോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാനും ഞാൻ എന്ന പുരോഹിതന് എനിക്ക് സാധിച്ചില്ല എങ്കിൽ പിന്നെ എൻ്റെ വിളിയും എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ ദൗത്യവും ഞാൻ നിർവഹിക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും, തിരിച്ചറിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത് ഞാൻ മറ്റ് ഒരു പുരോഹിതനെയും ഉദ്ദേശിച്ച് പറയുന്ന വാക്കുകളല്ല. ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ നേരെ വിരൽ ചൂണ്ടി, പൗരോഹിത്യ സ്ഥാനിയുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്ന ഒരു വാക്കല്ല, മറിച്ച് ഇത് എൻ്റെ തന്നെ ഒരു കുംഭസാരമായി ഞാൻ എടുക്കുകയാണ്. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ കുറവുകളുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഈ ബലഹീനതകളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് ക്രിസ്തു എന്നോട് സംസാരിക്കുന്ന വാക്കുകളായിട്ട് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് എനിക്ക് തന്നെ തിരുത്തുവാനുള്ള ഒരു അവസരം തമ്പുരാൻ തരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ വാക്കുകൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ സത്യമാണ്, എന്തുകൊണ്ട് പുരോഹിതന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ വിളി മറന്ന് പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയായി പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. ശരിയാണ്, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയായി പോകാൻ കാരണം? ഒരു പുരോഹിതൻ എന്ന് പറയുന്നവൻ ആരാണ് നമ്മൾ തിരിച്ചറിയണം. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ജനിച്ച് വീണത് പുരോഹിതനായിട്ടൊന്നുമല്ല. ഈ ലോകത്ത് ജീവിച്ച ഏതെങ്കിലും ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ മകനായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ പിറന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ച സാഹചര്യങ്ങൾ, ഞാൻ വളർന്നു വന്ന ജീവിതാനുഭവങ്ങൾ ഒക്കെയാണ് ഞാൻ എന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നിശ്ചയമായും ഞാൻ എന്തുകൊണ്ട് ഈ സ്വഭാവമുള്ള ആളായി എന്ന് ചോദിച്ചാൽ, എന്നെ വളർത്തിയ നിങ്ങൾക്കും എന്നെ ജനിപ്പിച്ച നിങ്ങൾക്കും ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എന്നെ ഈ തരത്തിലുള്ള സ്വഭാവമുള്ള ആളാക്കി മാറ്റുവാനായിട്ട് എൻ്റെ നേരെ പലതരത്തിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ഒരുപാട് പരാതികൾ നേരിടുന്നുണ്ട്. സത്യമാണ്, ക്രിസ്തു തന്നെ ഉന്നയിച്ചതുപോലത്തെ 100 കണക്കിന് 1000 കണക്കിന് പരാതികൾ ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ നേരിടുന്നുണ്ട്. സത്യവുമാണ്, ഞങ്ങൾ ഈ തരത്തിലുള്ള വീഴ്ചകളിലേക്ക് പലപ്പോഴും വീണുപോയിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, ഞങ്ങൾ വളർത്തപ്പെട്ട ജീവിത പശ്ചാത്തലം, ആ പശ്ചാത്തലമാണ് ഞങ്ങളെ ഈ സ്വഭാവമുള്ള വ്യക്തികളാക്കി തീർത്തത്? ഏതെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് ക്രിസ്തു പറഞ്ഞ ഈ പരാതിക്ക് അനുസൃതമായ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇതിലും നീചമായ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും ആ വ്യക്തി വളർന്നു വന്ന പശ്ചാത്തലവും സാഹചര്യവുമാണ് അദ്ദേഹത്തെ അങ്ങനെയാക്കി തീർത്തത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ പരാതികൾ ക്രിസ്തു ഉന്നയിക്കുമ്പോൾ ഇത് വച്ചിട്ട് നാമം പുരോഹിതനെ കുറ്റം വിധിക്കുക എന്നുള്ള തലത്തിലേക്കല്ല നാം പോകേണ്ടത്, മറിച്ച് നാം കടന്നു വരേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്കാണ്. ആ വ്യക്തി നിരപരാധിയാണ്. യേശു തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തു പറയുന്നുണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. നമുക്കറിയാം യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് മുൻപന്തിയിൽ നിന്ന ആളുകൾ ഇതേ പരീശരും സദൂക്യരും ഉൾപ്പെടുന്ന സമൂഹമാണ്. പ്രധാന പുരോഹിതന്മാരൊക്കെയാണ് യേശുവിനെ ക്രൂശിക്കാൻ മുന്നിൽ നിന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. എന്താണ് ക്രിസ്തുവിന് അങ്ങനെ പറയാനായിട്ട് കാരണമായത്? കാരണം ഈ മഹാപുരോഹിതന്മാർ ക്രിസ്തുവിനെതിരെ കുന്തവുമായി തഞ്ഞടുക്കുന്നത്, ക്രിസ്തുവിനെ ക്രൂശിക്കാൻ മുറവിളി കൂട്ടുന്നതിൻ്റെ കാരണം അവർ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ഉണ്ടായ ഈഗോ, അവർക്ക് ഉണ്ടായ കോംപ്ലക്സ്,
അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാം മൂലമാണ് അവർ എന്നെ കുരിശിക്കുന്നത് എന്ന് ക്രിസ്തുവിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ക്രിസ്തു അവർക്കെതിരെ പരാതി പറയുകയല്ല, ക്രിസ്തു അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, അവരെ കുറ്റം വിധിച്ചു തൻ്റെ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല ക്രിസ്തു ചെയ്തത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നിശ്ചയമായും ഇന്ന് സഭാപരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ കത്തിപ്പടരുമ്പോൾ, ദേവാലയങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയും അടിയും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ, തീർച്ചയായിട്ടും പുരോഹിത ശ്രേണിയിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. തീർച്ചയായിട്ടും തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട് ഈ സമൂഹത്തിൽ, തീർച്ചയായിട്ടും നല്ല നുണ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്, പുരോഹിതന്മാരുണ്ട് ഈ സമൂഹത്തിൽ. ഒന്ന് പറഞ്ഞാൽ നാളെ മാറ്റി പറയുന്നവരുണ്ട്, ക്രിസ്തു പറഞ്ഞ പറയുന്നത് പോലെ പ്രവർത്തിക്കാത്തവരുണ്ട്. യേശു പറഞ്ഞ ഈ സ്വഭാവങ്ങളും അതിലപ്പുറവുമുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്, സത്യം. പക്ഷേ ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ? ഓരോ വിശുദ്ധ കുർബാനയിലും പടിഞ്ഞാട്ട് തിരിഞ്ഞതെന്ന് വൈദികൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, ഞങ്ങളോ ബലഹീനരും പാപികളുമായവരാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ മോശമാണ്, ഞങ്ങൾക്ക് പല വൈകല്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് പല സ്വഭാവത്തിൻ്റെ വീഴ്ചകളുണ്ട്, സത്യമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, പ്രാർത്ഥിക്കുവീൻ. അതുകൊണ്ട് പുരോഹിത ഗണങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളൊരു സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാതികളെല്ലാം ക്രിസ്തു പറയുമ്പോഴും ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തു പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്താണ് യേശു പറയുന്നത്? ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും നിങ്ങൾ പ്രമാണിച്ച് ചെയ്യുവിൻ. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരീശന്മാർ അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നു, അതുകൊണ്ട് അവർ പറയുന്നതൊക്കെയും നിങ്ങൾ പ്രമാണിച്ച് അനുസരിപ്പിൻ. ശരിയാ, അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ, സത്യമാണ്. അവർക്ക് ഇന്ന ഇന്ന വീഴ്ചകളുണ്ട്, അവരെക്കുറിച്ച് ക്രിസ്തുവാകുന്ന എനിക്ക് പോലും നൂറുകണക്കിന് പരാതിയുണ്ട്, ശരിയാണ്. പക്ഷേ അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, അവർ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് കർത്താവ് പറയുക. എന്താണ് അതിൻ്റെ കാരണം? കാരണം അവർ മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ഈ വൈദികൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, പുരോഹിതൻ്റെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിയുടെ പൗരോഹിത്യത്തിന് വീഴ്ചയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അനുസരിക്കണമെന്ന് ക്രിസ്തു പറയുവാനായിട്ടുള്ള കാരണം. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ തന്നെ പ്രശ്നകലുഷിതമായ ഈ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ചിലരൊക്കെ എന്നോടും ചോദിക്കാറുള്ള ചോദ്യമാണ്, അച്ഛാ ഈ തരത്തിൽ തിന്മ പ്രവർത്തിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർ, അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ ആ കുർബാന കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുമോ? ചിലർക്ക് സംശയമാണ്. തെറ്റ് പറയുന്ന, തിന്മ പ്രവർത്തിക്കുന്ന, പാപപ്രവർത്തികളിൽ ജീവിക്കുന്ന പുരോഹിത ശ്രേണിയിൽപ്പെട്ട ആളുകൾ, അവർ ഒരു കൂദാശ നടത്തിയാൽ ആ കൂദാശ ഫലമുള്ളതാകുമോ? വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകളുടെ നേരെ കൈ ആവസിച്ച്, പരിശുദ്ധ രൂഹ ആവസിച്ച് ഇതിനെ കർത്താവിൻ്റെ ശരീരമാക്കി തീർക്കട്ടെ എന്ന് പറയുമ്പോൾ, പാപം ഉള്ളിലുള്ളൊരു വൈദികനാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നൊരു വൈദികനാണെന്ന് പറയുന്നതെങ്കിൽ ആ അപ്പം കർത്താവിൻ്റെ ശരീരമാകുമോ? ഇത് പലരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൻ്റെ നടുവിൽ അനേകം ആളുകൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് പോലും, ആരാധനയിൽ നിന്ന് പോലും അകന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ക്രിസ്തു പറയുന്ന ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവരുടെ പ്രവർത്തികൾ അവർ പറയുന്ന പോലെയൊന്നുമല്ല പ്രവർത്തിക്കുന്നത്, അത് നിങ്ങൾ അനുകരിക്കരുത്. പക്ഷേ അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, കാരണം അവർ മോശയുടെ സിംഹാസനത്തെ പ്രാപിച്ചിരിക്കുന്നു. കാരണം അവരുടെ ഉള്ളിലുള്ള പൗരോഹിത്യവും അവരുടെ വ്യക്തിത്വവും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തിന് വൈകല്യങ്ങളുണ്ട്, സത്യമാണ്. അവരുടെ സ്വഭാവത്തിന് വൈകല്യങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ എങ്കിലും ആ വ്യക്തിയുടെ പ്രാർത്ഥനയോ, കൗദാശികമായി ആ വ്യക്തി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോ അത് ഫലമുള്ളതാണ്. എത്രമാത്രം പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എങ്കിലും അവിടെ വാഴ്ത്തപ്പെടുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറും, ആ കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. പുരോഹിതൻ്റെ സ്വഭാവമോ,
പുരോഹിതന്റെ വ്യക്തിത്വമോ അല്ല അപ്പത്തെയും വീഞ്ഞിനെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നത്. മറിച്ച് ആ പുരോഹിതനിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്ന ദൈവീകമായ അധികാരത്താലാണ് ആ അപ്പവീഞ്ഞുകളെ വാഴ്ത്തുന്നത്. ആ അധികാരത്തിന് ഒരു വീഴ്ചയും സംഭവിക്കുന്നില്ല. അദ്ദേഹം എങ്ങനെ മാറിപ്പോകുന്ന ആളാണെങ്കിലും എന്തെല്ലാം സ്വഭാവത്തിൽ തെറ്റിപ്പോകുന്ന ആളാണെങ്കിലും ആ പൗരോഹിത്യത്തിന് വീഴ്ച സംഭവിക്കുന്നില്ല. പക്ഷേ ഈ പൗരോഹിത്യം എന്ന ദൈവീകമായ ദാനത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്താൽ, ഞാൻ എന്ന പുരോഹിതൻ പാപം ചെയ്താൽ, തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നാം തിരിച്ചറിയണം, എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിന് ഇഷ്ടമില്ലാതെ പ്രവൃത്തി ചെയ്താൽ എനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി സ്വീകരിക്കുന്നത് നിശ്ചയമായും കർത്താവിൻ്റെ ശരീരവും രക്തവുമായിരിക്കും. ഇത് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. അത് പൗരോഹിത്യത്തിൻ്റെ വിലയാണ്. പൗരോഹിത്യത്തിൻ്റെ വിലയെ പൗരോഹിത്യം വഹിക്കുന്ന വ്യക്തികളുടെ വീഴ്ചയുമായി താരതമ്യപ്പെടുത്തരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ആരാധനകളിൽ നിന്ന്, പലപ്പോഴും ദേവാലയങ്ങളുടെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ, ദൈവവിശ്വാസത്തിൽ നിന്ന്, കൂദാശകളിൽ നിന്ന്, സഭയിലുള്ള വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ മടങ്ങി വരിക, ദൈവസന്നിധിയിലേക്ക് വരിക. ആരാധന അർപ്പിക്കുന്ന വൈദികൻ ഏത് സ്വഭാവക്കാരനുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. അദ്ദേഹം നിങ്ങളുടെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്താൽ, പൗരോഹിത്യം വഹിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തെറ്റ് ചെയ്താൽ, നിശ്ചയമായും ദൈവത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മറ്റു സാഹചര്യങ്ങളിലേക്കൊന്നും നോക്കണ്ട. അവരെന്തും പ്രവർത്തിക്കട്ടെ, പക്ഷേ കൂദാശയിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. ഈ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൻ്റെ നടുവിൽ, ക്രിസ്തീയ സഭ ഇത്രമാത്രം സംഘർഷം അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ കൗദാശിക ജീവിതത്തിൽ നമ്മൾ അകന്നു പോകരുത്. കർത്താവിൻ്റെ ശരീരത്തങ്ങൾ അനുഭവിക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയും ഓരോ വൈദികനും വേണ്ടി പ്രാർത്ഥിക്കുകയും ഓരോ മഹാപുരോഹിതന്മാർക്കും വേണ്ടിയുള്ള നമ്മളുടെ പ്രാർത്ഥന കരുത്തുള്ളതാക്കുകയും ചെയ്യുവാനുള്ള ഒരു ആഹ്വാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വേദഭാഗത്തൂടെ നമുക്ക് നൽകുന്നത്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ബലം നൽകട്ടെ, കരുത്തു നൽകട്ടെ, നിങ്ങളെ പുതിയ ഉൾക്കാഴ്ചകളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്